ഹായ് ഫ്രണ്ട്സ് യൂറോ സൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബ്രിട്ടൻ്റെ അല്ലെങ്കിൽ പുതിയ ന്യൂസ് അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ വൈറസിൻ്റെ ജനിതക മാറ്റം വന്ന ഇന്ത്യൻ വകഭേദം ബ്രിട്ടന്റെ സന്തോഷം കെടുത്തുന്നു ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ പിൻവലിക്കൽ മുൻനിശ്ചിപ്രകാരം നടക്കില്ലെന്ന സൂചനകൾ നൽകി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അവധിക്കാല വിനോദയാത്ര പോകുന്നവർ ആംബർ ലിസ്റ്റ് രാജ്യങ്ങൾ സന്ദർശിക്കരുതെന്ന് ബോറിസ് ജോൺസൺ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകിയും ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളാലും കോവിഡ് പത്തൊമ്പതിനെ കീഴടക്കിയതിൻ്റെ ആത്മവിശ്വാസത്തിലായിരുന്നു ബ്രിട്ടൺ രോഗവ്യാപനത്തോതും മരണനിരക്കും കുറഞ്ഞതിനെ തുടർന്ന് പടിപടിയായി ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതിനുള്ള രൂപരേഖ പ്രധാനമന്ത്രി രാജ്യത്ത് സമർപ്പിച്ചിരുന്നു എന്നാൽ ജനിതക മാറ്റം വന്ന വൈറസിൻ്റെ ഇന്ത്യൻ വകഭേദം എല്ലാം തകിടമറിക്കുമോ എന്ന ആശങ്ക രാജ്യത്ത് ഉടലെടുത്തു കഴിഞ്ഞു ഇന്ത്യൻ വേരിയൻറ്റിൻ്റെ വ്യാപനം രൂക്ഷമാവുകയാണെങ്കിൽ മുൻ നിശ്ചയപ്രകാരം ലോക്ക്ഡൗൺ ഇളവുകൾ നടപ്പാക്കുന്നതിൽ നിന്ന് പിൻവലിയേണ്ടതായി വന്നേക്കാമെന്ന് പ്രധാനമന്ത്രി സൂചന നൽകി ജൂൺ ഇരുപത്തൊന്നിന് സാമൂഹ്യ സമ്പർക്കത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് പിൻവലിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യൻ വേരിയൻറ്റ് വ്യാപനം കരിനിഴൽ വീഴ്ത്തിയിട്ടുണ്ട് മെയ് പതിനേഴാം തീയതി മുതൽ അവധിക്കാല വിനോദയാത്രാ നിയന്ത്രണങ്ങൾ ബ്രിട്ടൺ പിൻവലിച്ചിരുന്നു എന്നാൽ അവധിക്കാല വിദേശയാത്രകൾ കഴിഞ്ഞു വരുമ്പോൾ രോഗവ്യാപനം കൂടുമോ എന്ന ആശങ്ക പരക്കെയുണ്ട് ഇതിൻ്റെ വെളിച്ചത്തിൽ ആംബർ ലിസ്റ്റ് രാജ്യങ്ങളിൽ അവധിക്കാലം ആഘോഷിക്കരുതെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ മുന്നറിയിപ്പ് നൽകി ആംബർ ലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയവർ യാത്രക്കാർ ക്വാറന്റീനിൽ പാലിച്ചാൽ മതിയെന്ന് എൻവിയോൺമെൻ്റ് സെക്രട്ടറി ജോർജ് യൂസ്റ്റിസ് പറഞ്ഞത് പരക്കെ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നു ഫ്രാൻസ് ഗ്രീസ് സ്പെയിൻ യു എസ് തുടങ്ങി ആംബർ ലിസ്റ്റിലുള്ള രാജ്യങ്ങളിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ പോയതായിട്ടാണ് റിപ്പോർട്ടുകൾ നൂറ്റി അൻപതോളം വിമാനങ്ങളാണ് ബ്രിട്ടീഷ് വിനോദയാത്രക്കാരുമായി തിങ്കളാഴ്ച മാത്രം പുറപ്പെട്ടത്